നീലേശ്വരത്തേക്ക് നമുക്ക് പോകാം. 10 വർഷം പിന്നിടുന്ന കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം നഗരസഭ വികസന കുതിപ്പിലാണ്. 7 കോടി രൂപ ചെലവിൽ നഗരസഭ മന്ദിര നിർമ്മാണത്തിന് തുടക്കമിട്ടാണ് LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇപ്പോൾ അധികാരമൊഴിയുന്നത്. വാർഷിക പദ്ധതി തുക മുൻ വർഷങ്ങളിൽ 100% വിനിയോഗിച്ച നേട്ടവും നിലവിലുള്ള ഭരണസമിതിക്കുണ്ട്. സംസ്ഥാനതലത്തിൽ നൂതന ആശയങ്ങൾ മുന്നോട്ട് വെച്ച നീലേശ്വരം നഗരസഭ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. തുടർ വിദ്യാഭ്യാസ മികവിന് സംസ്ഥാനതല പുരസ്കാരമാണ് ഏറ്റവും ഒടുവിൽ നേടിയ അംഗീകാരം. സ്പീച്ച് തെറാപ്പി, ഓഡിയോളജി, ഫിസിയോതെറാപ്പി ചികിത്സകൾ നിലവിലുള്ള ഹോമിയോ ആശുപത്രിയും നീലേശ്വരം നഗരസഭയ്ക്ക് സ്വന്തം. LDF ഭരണ നേതൃത്വം നൽകുന്ന നഗരസഭയുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന് 7 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നഗരസഭാ കാര്യാലയമാണ്. നഗരസഭാ കാര്യാലയത്തിനൊപ്പം മറ്റ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുവാനും ഇവിടെ സൗകര്യമുണ്ടാകുമെന്ന് ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ പറഞ്ഞു. നീലേശ്വരം നഗരസഭയ്ക്ക് 10 വർഷം പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് ഒരു ആസ്ഥാന മന്ദിരം വിപുലമായ സൗകര്യത്തോടുകൂടി വേണമെന്ന് ആഗ്രഹിച്ചു. 75 സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മിനി റവന്യൂ ടവർ സംവിധാനത്തിൽ ആസ്ഥാന മന്ദിരത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിരിക്കുക. സംസ്ഥാന കായിക വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മാണം അന്തിമഘട്ടത്തിലുള്ള EMS സ്റ്റേഡിയം മറ്റൊരു പ്രധാന നേട്ടമാണ്. 40 കോടി രൂപയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചെലവ്. നഗരഹൃദയത്തിലൂടെ കടന്നുപോകുന്ന രാജാ റോഡ് 1 കിലോമീറ്റർ ദൂരത്തിൽ വികസിപ്പിക്കുന്നതിന് ചെലവഴിക്കുന്നത് 18 കോടി രൂപയാണ്. കിഫ്ബി സഹായത്തോടെയാണ് റോഡ് വികസനം. പുതിയ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കച്ചേരിക്കട ഉപാലം നിർമ്മിക്കുന്നതിന് 22 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നഗരസഭയ്ക്ക് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് 14 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡീഅഡിക്ഷൻ സെന്ററുകളിലൊന്ന് ആരംഭിച്ചിട്ടുണ്ട്. അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയത് ഉൾപ്പെടെ വിവിധ ആശുപത്രികളുടെ വികസനം യാഥാർത്ഥ്യമാക്കി. ഇൻഡോർ ഷട്ടിൽ സ്റ്റേഡിയമാണ് മറ്റൊരു നേട്ടം. വാർഷിക പദ്ധതി തുക 100% ചെലവഴിച്ചു വരുന്ന നഗരസഭയാണ് നീലേശ്വരം. പദ്ധതി വിഹിതം പൂർണ്ണമായും ചെലവഴിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാണ് താരതമ്യേന ചെറിയ നഗരസഭയായ ഞങ്ങൾ എന്നത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യത്തിന് ഇട നൽകുന്നു. ജനപക്ഷത്ത് നിന്നുകൊണ്ട് വികസന പ്രക്രിയയെ നോക്കിക്കാണുകയും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ചിന്തയുമാണ് ഞങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. സമ്പൂർണ്ണ പെൻഷൻ നഗരം കൂടിയാണ് നീലേശ്വരം. 6,709 പേർക്കാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ നഗരസഭ മുഖേന വിതരണം ചെയ്യുന്നത്. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് നിലവിലുള്ള ഭരണസമിതി അധികാരം ഒഴിയുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.